നിങ്ങളെ വിട്ട് കെഎസ്ആർടിസിയുടെ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖല എണ്ണ കമ്പനികളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന കെഎസ്ആർടിസിയുടെ യാത്രാ ഫ്യൂവൽസിന്റെ കോഴിക്കോട് പെട്രോൾ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി മുന്നോട്ടു പോകുന്ന നിലപാടാണ് കെഎസ്ആർടിസി സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പൊതുവേ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്തുടനീളം 75 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കാനാണ് ഈ പദ്ധതി. ആദ്യഘട്ടത്തിലുള്ള ഔട്ട്ലെറ്റുകൾ കോഴിക്കോടും ഉൾപ്പെട്ടു എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ഔട്ട്ലെറ്റുകളിലൂടെ വിൽപ്പന നടത്തുക എന്നുള്ളതാണ് പൊതുവേ ഇവിടെ പറയുന്നത്. ഭാവിയിൽ ഹരിത ഇന്ധനങ്ങളായ സി എൻ ജി, എൽ എൻ ജി, ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങിയവ ഉൾപ്പെടുത്തി വിപുലീകരിക്കുവാനുള്ള ശ്രമം കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മന്ത്രിയുമായി ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായി ടൂറിസം വകുപ്പും കെ എസ് ആർ ടി സിയും കൈകോർത്ത് ഏതൊക്കെ മേഖലകളിൽ ഇടപെടാൻ വേണ്ടി പറ്റുമെന്നുള്ളത് ഞങ്ങളിപ്പോ ഈ അടുത്താണ് ഇരുന്നത്. ആ ഒരു ഇരുത്തം വളരെ ഫലപ്രദമായിരുന്നു. ഇന്നലെ കാരവൺ പോളിസി പ്രഖ്യാപിച്ച ദിവസമാണ്. കാരവൺ പോളിസി പ്രഖ്യാപിച്ച ദിവസമാണ് ഇന്നലെ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കാരവൺ പോളിസി ഒരു ടൂറിസം മേഖലയിൽ പ്രഖ്യാപിക്കുന്നത്. ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ സഹായം അതിൽ വേണം. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുമായി ഇതിനെക്കുറിച്ച് രണ്ട് റൗണ്ട് ചർച്ച നടത്തി. ഈ അടുത്ത ഒരു ചർച്ച കൂടി നടത്തും. പ്രധാനമായി രണ്ട് മേഖലകളാണ്, ഒന്ന് കാരവൺ വാഹനങ്ങൾ, മറ്റൊന്ന് കാരവൺ പാർക്ക്. കാരവൺ വാഹനം എന്ന് പറഞ്ഞാൽ പൊതുവെ സിനിമാ നടന്മാർ ഉപയോഗിക്കുന്ന എന്തോ ലക്ഷോറിയസ് സാധനമായിട്ടാണ് നമ്മളൊക്കെ കാണാറ്. എന്നാൽ ഇന്ന് കേരളത്തിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പല കാരണങ്ങളാൽ കണ്ടെത്താനാകാതെ പോയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ റിസോർട്ടുകളോ ഹോട്ടലുകളോ ഇല്ലാത്തിടത്ത് ആളുകൾക്ക് വന്ന് താമസിക്കുവാൻ രണ്ട് അല്ലെങ്കിൽ നാല് പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള കാരവൺ വാഹനങ്ങൾ ഇനി കേരളത്തിൽ ഉടനെ തന്നെ ഓടി തുടങ്ങുകയാണ്. ആ കാരവൺ വാഹനങ്ങൾ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രത്തിലും പാർക്ക് ചെയ്യാൻ കാരവൺ പാർക്കുകൾ. ആ കാരവൺ പാർക്കിൽ ഇതിന്റെ ഭാഗമായി ആ പ്രദേശത്തുള്ളവർക്ക് ജോലി ലഭിക്കുന്നു. അവിടെ വേണ്ട ഭക്ഷണം, അവിടെ വേണ്ട കറന്റ്, അവിടെ വേണ്ട വെള്ളം, കാരവൺ വാഹനത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അത് കാരവൺ പാർക്കിലൂടെ സപ്ലൈ ചെയ്യപ്പെടും. ഒരു പ്രദേശത്ത് ഒരു കാരവൺ പാർക്ക് ഉണ്ടായാലും, ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഹോട്ടലും മറ്റുണ്ട്, ഇല്ലാത്ത ഗ്രാമങ്ങളിൽ കാരവൺ പാർക്കുണ്ടായാൽ ആ കാരവൺ പാർക്കിന്റെ ഭാഗമായി നിരവധി പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കും. അത് കേരളത്തിൽ അടിമുടി മാറ്റങ്ങൾക്ക് കാരണമായി മാറും. ഒരു ഗ്രാമത്തെ, ഒരു പ്രദേശത്തെ നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ ഈ കാരവൺ പാർക്കിനോട് തൊട്ടു ചേർന്ന് ഒരു ഹബ്ബുണ്ടാവും. അതിനോട് ചുറ്റുമുള്ള ഏത് പഞ്ചായത്തിലുള്ളവർക്കും ഈ കാരവൺ പാർക്കിൽ വന്ന് ഈ നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കാം. കോവിഡ് കാലത്ത് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ആഗ്രഹമാണ്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പറ്റില്ല, വിദേശ സഞ്ചാരികൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല. പിന്നെയുള്ള സാധ്യത ആഭ്യന്തര ടൂറിസമാണ്. ആഭ്യന്തര ടൂറിസം ഈ കോഴിക്കോട് ജില്ലക്കാരായി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കോഴിക്കോട്ടെ എത്രയെത്ര സാധ്യതയുള്ള ഉൾനാടുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ച് അറിയാം? എത്ര പേർ പോയിട്ടുണ്ട്? കോഴിക്കോട് ജില്ലയിലുള്ളവരോട് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന പേരുകൾ ഏതൊക്കെ നമുക്കറിയാം. കോഴിക്കോട് ബീച്ച് അല്ലെങ്കിൽ കാപ്പാട്, ഇതൊക്കെയേ പറയൂ. എന്നാൽ ഗ്രാമങ്ങളിൽ അതിമനോഹരമായ, പ്രകൃതി രമണീയമായ, ചരിത്ര പ്രാധാന്യമുള്ള എത്രയോ കേന്ദ്രങ്ങളുണ്ട്. അവിടെ താമസ സൗകര്യമില്ല, മറ്റു സൗകര്യങ്ങളില്ല. അവിടെ ഇനി ആളുകൾക്ക് പോകാം, താമസിക്കാം കാരവൺ വാഹനത്തിലൂടെ. ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാവുകയാണ് കെഎസ്ആർടിസി. ലാഭം ലക്ഷ്യമാക്കിയല്ല ഇവ സർവീസ് നടത്തുന്നത്. യാത്രക്കാർക്ക് സൗകര്യപ്രദമായ യാത്ര നൽകലാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് കെഎസ്ആർടിസിയിൽ ഇന്ധന ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നത്. ഡീസലിന് പുറമെ പെട്രോളും പൊതുജനങ്ങൾക്ക് ഈ ഔട്ട്ലെറ്റ് വഴി ലഭ്യമാകും. ഭാവിയിൽ ഹരിത ഇന്ധനങ്ങളായ എൽ എൻ ജി, സി എൻ ജി, ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സെന്റർ തുടങ്ങിയവയും ഔട്ട്ലെറ്റിൽ ലഭ്യമാകും. കോഴിക്കോട് കെഎസ്ആർടിസി ടെർമിനലിൽ നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ പി ദിവാകരൻ, കെ ടി സെബി, പി കെ രാജേന്ദ്ര,
വി മനോജ് കുമാർ, കെ പി പ്രകാശ് ചന്ദ്ര, ബി അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമയം ഡെസ്ക്, കോഴിക്കോട്.